അസ്സലാമു അലൈക്കും പ്രിയ സഹോദരന്മാരെ, ഞാൻ അബ്ദുൽ അസീസ്, പുത്തഞ്ചിറ കൂട്ടായ്മയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. നബിദിനത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ വരുന്നത്, മുൻപ് നബിദിനത്തിൽ പോയിരുന്നത് നിങ്ങളോട് പൊങ്ങച്ചം പറയുന്ന നല്ലതല്ല എന്നെനിക്കറിയാം. അതിൻ്റെ ഒരു പറയുന്നത്, ആദ്യം കുറച്ച് നാരങ്ങ സത്ത് മിഠായി കിട്ടും, ഒരു കൊടി കിട്ടും, പരിപാടിയൊക്കെ, പിന്നെ പല വീടുകളിൽ നിന്നും പായസം കിട്ടിയിരുന്നു, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു നെയ്ച്ചോറ് നബിദിനത്തിൽ കിട്ടിയിരുന്നു. അന്ന് അത് മറക്കാൻ പറ്റാത്ത ഓർമ്മകളും ഓർമ്മകളായിരുന്നു. ഇന്ന് അതെല്ലാം മാറി, പിന്നെ ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന കാലമാണത്, പിന്നെ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയിട്ട് പിന്നെ നബിദിനം എന്ന് പറയുന്ന ചിന്ത അവിടെ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അന്നത്തെ നാട്ടിലെയും കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു, കുടുംബം നോക്കണോ നബിദിനത്തിൻ്റെ പരിപാടിക്ക് പോകുമോ എന്ന് അങ്ങനത്തെ ചിന്തയായിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 5-10 വർഷമായിട്ട് നിൽക്കണം. ഇപ്പോൾ പള്ളിയിലും മറ്റു നാട്ട് ഇതായാലും നബിദിനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇത്തവണ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മഹലിൽ മറ്റു പിള്ളേരെ പള്ളി വഴിയൊന്നും നടത്താൻ സാധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളതിനൊന്നും കുറവ് വരുത്താണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹൽ പുത്തഞ്ചിറ കൂട്ടായ്മ നടത്തുന്ന എല്ലാ നല്ല കാര്യങ്ങളും, ഇതിനിടയ്ക്ക് ഈ കുന്നത്തേരിയിലും കുറേ ആൾക്കാരുണ്ട്, അത് ഗൾഫിലുള്ള മക്കളാണ് മഹൽ കൂട്ടായ്മയിലുള്ളത്, അവരും നല്ല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരട്ടെ. ഇൻഷാല്ലാ ഇനിയും ഇനിയും അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവും സന്ദർഭവും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പുത്തഞ്ചിറ കൂട്ടായ്മയുടെ കീഴിൽ ഈ വർഷത്തെ മൗലൂദ് ദിനത്തോടനുബന്ധിച്ച് ജൽസെ മിലാദ് എന്ന പേരിൽ കുട്ടികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ആരംഭിച്ചത് കണ്ടിരുന്നു. ഈ അവസരത്തിൽ മുൻപ് ചെറുപ്പത്തിലെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നബിദിന ആഘോഷത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചത് പുത്തഞ്ചിറ പടിഞ്ഞാറ് മഹല്ലിയിലെ മദ്രസയിലാണ്. അന്നൊക്കെ നബിദിനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷം, ഘോഷയാത്രകൾ. അന്ന് അരങ്ങ് ഈ കടലാസിൻ്റെ അരങ്ങുകളാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഈ തെങ്ങിൻ്റെ ഓല കീറിയിട്ട് അതിൻ്റെ ഈർക്കിരി വച്ചിട്ട് ഒരേ ഓലയുടെ അറ്റത്ത് ഈ കൊടികൾ തോരണങ്ങൾ വെച്ചിട്ട് ഒരു ആഘോഷം. ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഇതിൻ്റെ ആരംഭമായിട്ട് തന്നെ മദ്രസയിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ ആരംഭങ്ങൾ തുടങ്ങി. ഒട്ടിക്കലായി, അരങ്ങിടലായി, എല്ലായി. അന്ന് ആരംഭം തന്നെ എനിക്ക് എൻ്റെ അറിവിൽ ഇബ്രാഹിംകുട്ടി ഉസ്താദായിരുന്നു. ഞാൻ ഇബ്രാഹിംകുട്ടി മൊല്ലാക്ക എന്ന് പറയുന്ന ഇബ്രാഹിംകുട്ടി ഉസ്താദാണ് വാസം പറഞ്ഞ ആദ്യത്തെ എൻ്റെ ഉസ്താദ് ഖുർആൻ പഠിപ്പിച്ച് തുടങ്ങിയത്. ഉസ്താദിന് കീഴിലായിരുന്നു ആദ്യം തുടങ്ങിയത്. അന്ന് അരങ്ങൊട്ടിക്കലും അന്നത്തെ ആഘോഷവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മക്കൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് വാസം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷം കിട്ടാറില്ല. അതൊരു ഘോഷയാത്ര ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ടെമ്പോയിലും മറ്റും ഈ പുത്തഞ്ചിറയിൽ പല ഭാഗങ്ങൾക്ക് ഇറങ്ങി തക്ബീർ ചൊല്ല, ഇതല്ലാതെ അന്നത്തെ രീതിയിൽ കുറേ ദൂരം നടന്നുകൊണ്ട് ആഘോഷം ഈ തക്ബീർ ചൊല്ല, അള്ളാഹു അക്ബർ തക്ബീറൊക്കെ ചൊല്ലലൊക്കെ ഭയങ്കര ഒരു രസഹാരമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഭാവിയിലെങ്കിലും ഇനി ഇതേപോലെ ആഘോഷങ്ങൾ, ലബിദിന ആഘോഷങ്ങൾ വരുവാൻ വേണ്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പുതിയ തലമുറയും അത് ആസ്വദിക്കണം, അതാണ് രസം. കാരണം നമ്മുടെ മക്കളുടെ, നമ്മുടെ ദീനിയോടുള്ള അടുപ്പം വർദ്ധിക്കും, ഉസ്താദന്മാരോടുള്ള സ്നേഹം വർദ്ധിക്കും, രക്ഷിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കും,
അതുകൂടാതെ തന്നെ എല്ലാ രീതിയിലും അവർക്കൊരു വളർച്ചയും ഉന്മേഷം കിട്ടാവുന്ന ഒരു സംഭവമാണ് നബിദിനാഘോഷം. ഈ അവസരത്തിൽ കൂട്ടായ്മ ഇതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതേ രീതിയിൽ വാട്സപ്പിലൂടെയെങ്കിലും കുറേ മക്കളുടെ കഴിവുകളും അവരുടെ ഇതുവരെയുള്ളവരെ പ്രവർത്തനങ്ങളും വിലയിരുത്താനൊരവസരം കൂട്ടായ്മ ജൽസയമില്ലാതെ എന്ന പേരിൽ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ജൽസയമില്ലാതെ കൂട്ടായ്മയ്ക്ക് വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായും ഞാൻ എല്ലാവിധ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, റബീഉ മാസം എന്നുള്ളത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധവും പാവനവുമായ ഒരു മാസമാണ്. ഈ നബിദിന മാസത്തിൽ പുത്തുഞ്ചിറ രണ്ട് മഹല്ലുകളും അവരുടെ പരിസര മഹല്ലുകളും ഇത്തരം മഹല്ലുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പഴയകാലത്തെ നബിദിനങ്ങളുടെ ഓർമ്മകൾ അന്വേഷിച്ചിറങ്ങുകയാണ്. ഇവിടെ മഹല്ലുകളിലെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുന്ന കാര്യകാരണവന്മാരായ ആളുകളെ കണ്ട് കഴിഞ്ഞ കാലങ്ങളുടെ ഗൃഹാതുരത്വങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പട്ടയപ്പാടം മഹല്ലിലെ 45 കൊല്ലത്തോളം മുഅദ്ദിനായി ബാങ്ക് വിളിച്ചിരുന്ന സെയ്ദ് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്കാണ്. കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിലെ നബിദിനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട മുക്രിക്കായോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. അസ്സലാമു അലൈക്കും. പലപ്പോഴും മുക്രിക്കാനോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. കാരണം ഓത്തുപള്ളികളിലൊക്കെ പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആഴ്ച രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഭക്ഷണം വെപ്പൊക്കെ ഉണ്ടാവും അല്ലേ. അവിടെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഭക്ഷണം തരുമായിരുന്നു. അന്നൊക്കെ മുക്രിക്കാണ് ഭക്ഷണം വെച്ചിരുന്നത് പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ. പഴയത് അന്ന് നല്ല രസമായിരുന്നു. ആ കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മുക്രിക്ക ഭക്ഷണം വെക്കും, ഞങ്ങൾ കുറെ ആൾക്കാർ ചുറ്റും നിൽക്കും, ശല്യം മുക്രിക്ക് ഓടിപ്പിക്കും പേടിപ്പിക്കും. അന്ന് മുക്രിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു മക്കൾക്ക് അന്ന് മദ്രസയിൽ ആ സമയത്ത്. ഇപ്പൊ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിലൊന്നും ആ ഒരു ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിലേക്ക് ഞാൻ ഇങ്ങനെ മുക്രിക്ക നല്ലൊരു പാചകക്കാരനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. മുക്രിക്ക ഭക്ഷണം വെക്കുന്ന സമയത്ത് സത്യത്തിൽ മുക്രിക്ക അതിങ്ങനെ പള്ളിയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിലെ ഒരു ജോലി അതെന്റെ ഭാഗമായതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടൊരു പാചകക്കാരനായാണോ, അല്ലെങ്കിൽ മുക്രിക്ക നേരത്തെ ഭക്ഷണം വെപ്പിനൊക്കെ പോയിരുന്നു? ഞാൻ ഭക്ഷണം പോയിട്ടില്ല. നമ്മളോട് എല്ലാവരും ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പ്രാഹത്തായിട്ട് കൊടുക്കണം ഒരു ചിന്തയിൽ അങ്ങനെ വെച്ച് പഠിച്ചു വെച്ച് പഠിച്ചു. അതെ. ഇപ്പോൾ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ മുക്രിക്കാക്ക് പ്രായമായി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പള്ളിയിലേക്ക് വരലും അല്ലെങ്കിൽ ആ പഴയ രീതിയിലുള്ള മാശ്രവിളി അങ്ങനെയുള്ളതൊക്കെ ഗവൺമെൻറ് നിയമപ്രകാരം നമുക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളോട് എന്താണ് പറയാനുള്ളത്? പശ്ചാത്തലത്തിൽ പറയാനുള്ളത് വീണ്ടും പഴയമാതിരി വീണ്ടും ഒരു കാലം വരണം, അതാണ് തിരിച്ചു വരണം, അതാണ് നമ്മളൊക്കെ ആഗ്രഹം. ഇപ്പം എൻ്റെ ഒക്കെ ഒരു ഓർമ്മയിൽ പട്ടയപ്പാടം മഹലിൽ ഒട്ടുമിക്ക ഖബറും മുക്രിക്കാണ് കിളച്ചിട്ടുള്ളത്. കിളച്ചിട്ടുള്ളതും മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മുക്രിക്ക ആദ്യമേ പള്ളിയിൽ മുക്രിയായി തുടർന്ന 75 മുതലുള്ള കാര്യം തന്നെയാണോ ആ ഒരു പരിപാടി എന്നുള്ളത്? അത് 83 മുതലാണ് നമ്മളിവിടെ ഖബർസ്ഥാൻ വന്നത്. 1983 മുതലാണ് ഖബർസ്ഥാൻ പട്ടയപ്പാടത്ത് വന്നല്ലേ. അതിലൊരാഴ്ച ഞാനുണ്ടായില്ല. ഒരാഴ്ച നമ്മളെ മുഹമ്മദ്ക്കാണ്, മുഹമ്മദ്ക്കാണ് പാലപ്പുറ മുഹമ്മദ് മുബിലാണ് കേൾക്കുന്നത്. മുക്രിക്ക ഇപ്പോഴും മുക്രിക്കാക്ക് ഓരോ ആളുകളുടെ ഖബറും ഏതാണെന്ന് കുറെയൊക്കെ അറിയാം. ഞാനൊരു കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു, നമ്മുടെ വല്യമ്മാടെ ഒരു ഖബർ തന്നെ, ഉമ്മാട് ഉമ്മാടെ ഒരു ഖബർ മുക്രിക്കനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ മുക്രിക്ക സ്വന്തം ഖബർ കിളക്കും അല്ലേ? കിളക്കും. ഒരുപാട് മയ്യത്തുകൾ അങ്ങനെ ഖബറിലെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ വേദനയോടുകൂടി ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭം എന്നുള്ളത് മുക്രിക്കയുടെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും അന്ന് ആ ഖബറിലും മുക്രിക്ക തന്നെയായിരുന്നു മയ്യത്ത് ഇറക്കി വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്.
ആ സമയത്ത് എന്തായിരുന്നു മുക്രിക്കാട മനസ്സിൽ ഉണ്ടായത് തോന്നൽ? ഒരു വിഷമം, നിങ്ങൾ എന്നെ പിരിഞ്ഞ് പോയ ഒരു ബുദ്ധിമുട്ട് വിഷമം എനിക്ക് എങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം അതുപോലെ തന്നെ നിർവഹിക്കപ്പെടുന്നു. പിന്നെ മുക്രിക്കാക്ക് ഇപ്പോൾ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുക്രിക്കാട മരണം വരെ നമ്മളെല്ലാവരും കാലം അവസാനിക്കുന്നത് വരെ ആ പള്ളിയിൽ മുഅദ്ദിനായി തന്നെ തുടരണമെന്ന് ഒരാഗ്രഹം ഉണ്ട്. അത് അങ്ങനെയാണ്, അതാണ് ഇപ്പോഴും ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളം വെച്ചില്ല, ശമ്പളം വെച്ചില്ല, ശമ്പളം വഹിക്കുന്ന വെച്ചാൽ ശമ്പളം വളരെ കുറവുള്ളൂ. ആദ്യമായിട്ട് പള്ളിയിൽ ജോലി ചെയ്തപ്പോൾ എത്ര ശമ്പളം ഉണ്ടായിരുന്നു? 30 rupees. 30 rupees വെള്ളം കോരണം, ബാങ്ക് കുടിക്കണം, പള്ളി പരിപാലനം ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ അപ്പം അന്ന് ഞാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ടാവില്ല, എനിക്ക് പിള്ളേരുണ്ട്, അവർക്ക് അവരെ നോക്കണം, അവരെ നോക്കാൻ വേറെ ബുദ്ധിമുട്ട്, പണിക്ക് വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ കമ്മിറ്റിയോട് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത് അവരാളായാൽ മതി, അപ്പം ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിച്ചത് ആദ്യത്തെ ഖത്തീബും പിന്നത്തെ അടുപ്പം ആശിനി. ആ പേരൊന്നു പറയാൻ പറ്റുമോ? ആദ്യം അബ്ദുറഹ്മാൻ മുസ്ലിം, അതിനുശേഷം കുറേ മറിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ നിന്നത്. അദ്ദേഹം 17 കൊല്ലത്തോളം അല്ലേ? താനൂർ ഉസ്താദ് എത്ര കൊല്ലം? 13 കൊല്ലം. 13 കൊല്ലം നിന്ന് ഇവിടെ നിന്ന് മരണപ്പെട്ട് മജീദ് കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ആ ആള് തന്നെയാവുള്ളൂ, ഇപ്പോഴും ആ ആള് തന്നെയാവുള്ളൂ. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആളുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഓർക്കുന്നുണ്ട് ഇങ്ങനെ കാരണന്മാർ പറഞ്ഞു കേട്ടത്. ഇപ്പോ പള്ളിയിൽ ഇപ്പൊ ഭക്ഷണം എന്ന് പറയുമ്പോ മുക്രിക്ക് പള്ളിയിലത്തെ ചെലവ് ഭക്ഷണം തന്നെയാണോ കഴിച്ചിരുന്നത് ആദ്യം മുതലേ? ആ കാലം മുതലേ ഭക്ഷണം വീട്ടിൽ കഴിക്കുള്ളൂ. അപ്പോൾ ഉസ്താമാർക്ക് ഈ ചെലവിന് അട്ടിപാത്രത്തിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം അന്നും ഉണ്ടായിരുന്നു. മാഷാല്ലാ. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, മുക്രിക്ക ഏതുവരെ മുക്രിക്ക പഠിച്ചിട്ടുണ്ട് മദ്രസ? ഞാൻ മദ്രസയില് കിത്താബ് ഞാൻ പോയിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ 30 ഓതി 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 അതിൻ്റെ ഈ ഒരേ മാലകളാണ് എന്നെ പഠിച്ചത്. ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് ഞാൻ 5 വരെ പോയിട്ടുള്ളൂ. 5 വരെ എവിടെ പഠിച്ചിരുന്നു? പട്ടയപ്പാടം സ്കൂൾ. പട്ടയപ്പാടം സ്കൂളിലായിരുന്നു. പിന്നീട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായിരിക്കും തന്നെ പള്ളിയിൽ ജീവനക്കാരനെ. ഞാൻ 27 വയസ്സിൽ വന്നു പള്ളിയിൽ. മുക്രിക്കാക്ക് മുമ്പ് ഒരു മുക്രി ഉണ്ടായിരുന്നു ഇവിടെ? അവിടെ ഉണ്ടായി, ഒരു അംസാന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി. പിന്നീട് നായും പെണ്ണും പാപ്പാന്ന് പറയും. അവർ മുഖേന രണ്ടുപേരുണ്ടായി. അപ്പം ഈ അംസുള്ള സമയത്ത് മുപ്പനെല്ലാം കൊടുത്തിരുന്നു. അപ്പൊ ഹാജിക്കയുടെ തുടക്കം ഈ മതപഠശാല അഥവാ നമ്മുടെ ഈ സമസ്ത അംഗീകരിച്ച മദ്രസയാണോ? അതല്ല എങ്കിൽ ഈ പഴയ മുല്ലാക്കുകൾ പഠിപ്പിച്ചിരുന്ന ഊത്തുപള്ളി ആയിരുന്നു നിങ്ങളുടെ ചെറുപ്പം? ചെറുപ്പം ഊത്തുപള്ളി ആയിരുന്നു. അതെവിടെയായിരുന്നു ഈ ഊത്തുപള്ളി? എൻ്റെ പാലപ്പുറ പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ഊതിപ്പിടിച്ചത്. എവിടെ? പാലപ്പുറ പള്ളി. പാലപ്പുറ പള്ളി. അത് ഈ പള്ളിയിലെ താഴ്ത്ത്. അന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു? ആ, കുറേ കുട്ടികളുണ്ടായി. അന്ന് അബ്ദുൽ കാദിമല്ലാക്കിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കായംകുളം. അന്ന് ആ ഈ ചുറ്റുപാടിൽ നബിദിനം എങ്ങനെയായിരുന്നു? ആ ചുറ്റുപാടിൽ നബിദിനം വളരെ ഒരു ചെറിയ രൂപത്തിലാന്നുള്ളൂ. അത്ര പോവും കുറച്ചട. അത് തന്നെ. ഈ പതാകുരത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? പതാകുരത്തിലും അത് കഴിഞ്ഞ് നിങ്ങൾ യുവാവായി ഒരു 18-ന്റെയും 30-ന്റെയും ഇടയിലുള്ള പ്രായം വന്നപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തും നേരിടാനുള്ള ഒരു ആർജവം കിട്ടിയ ആ സമയത്തുള്ള നബിദിനം എങ്ങനെയായിരുന്നു? അന്ന് നബിദിനം അതിനെക്കാട്ടി കുറച്ചു കൂടെ മെച്ചത്തിൽ ആയിരുന്നു. അതിൽ നിങ്ങൾ നേതൃത്വം കൊടുത്തിരുന്നു ആ സമയത്ത്? ഞാൻ നേതൃത്വം കൊടുത്ത സമയം 75 ശേഷമാണ് ഞാൻ നബിദിനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 25 ശേഷമാണ് നിങ്ങൾ കൂടുതൽ സജീവമായത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾക്ക് മക്കൾ പിറന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ ആ നബിദിന ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ കൊച്ചിന് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടാവും. അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ? അതെങ്ങനെയാന്ന് വെച്ചാൽ അന്ന് ഇല്ലില്ല, അതിൻ്റെ പേരിൽ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ മുത്തുകുട്ടി പെൺകുട്ടിയാണ് ഹാജിക്കട.
ആൺകുട്ടിയെ കൊണ്ടുപോകുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? നബിദിനത്തിന് വേണ്ടി വാപ്പ കൈപിടിച്ച് പോകുന്ന ഒരു സാഹചര്യം. അന്ന് പിന്നെ അങ്ങനെ രണ്ടാമത്തെ മോൻ പ്രസവിച്ചതിന് ശേഷം അവൻ മദ്രസയിൽ ചേർത്തിന് ശേഷം പോയിട്ടുണ്ട്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാടല്ലെങ്കിൽ കൂടി പഴയ കാലത്തെ കൊച്ചു കൊച്ചു ഓർമ്മകൾ ഈ ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ 45 കൊല്ലം അതിനായി സേവനം ചെയ്ത പട്ടയപ്പാറത്തുകാരുടെ മുക്രിക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ നമുക്ക് നേരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് ഓർമ്മകളാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ഈയൊരു ഇത്തരം ഓർമ്മകൾ പഴയകാലത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലും ബാല്യത്തിലും യൗവനത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഔദ്യോഗിക ജീവിതത്തിലും അതിന് പുറത്തുള്ള ജീവിതത്തിലും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഓർമ്മകൾ നമ്മളുടെ ഈ ഒരു പരിപാടിക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്നു ആയി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എങ്കിലും ഈ ഒരു ചെറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ബഹുമാനപ്പെട്ട മുക്രിക്കാർക്ക് അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകിയുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുടെ ഈ ഒരു ഇരുത്തം അള്ളാഹു ഒരു സ്വാലിഹായ അമലുകൾ ഉൾപ്പെടുത്തി പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്ര സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ബഹുമാനപ്പെട്ട പട്ടപാട മഹലിൻ്റെ മുഅദ്ദിൻ സെയ്ദ് മുഹമ്മദ് ഹാജി അവർക്ക് എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. വാഹൃദേവത്തിൽ കൂടുതലാകും. അസ്സലാമു അലൈക്കും.